ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എന്നാലും എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഷാബാസ് മോനെ നല്ല കളിയിലാണ്. പിന്നെ മദ്രസ വിട്ട് വന്നിട്ട് തുടങ്ങിയതാണ് പന്ത് കളിക്കാൻ. അപ്പോൾ അകത്ത് ഞാൻ അവിടെ കട്ടിലൊന്നും ഇടാത്തതുകൊണ്ട് മിണ്ടാതെ നിന്നതാണ് കേട്ടോ. ഫിദമോൾ ടി വി ആണെന്നുണ്ട്. അപ്പോൾ ഞാനിനി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി, അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കണം. അപ്പോൾ ആ ഒരു പരിപാടിയിലായിരുന്നു. പെട്ടെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നപ്പം ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗാക്കാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പം പെട്ടെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. കുറേ ആയിരുന്നു ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട്. പിന്നെ നമുക്ക് എന്താക്കാം, കുഞ്ഞൊരു വ്ളോഗ് ചെയ്യാം എന്നൊരു തീരുമാനം വന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒന്ന് രണ്ട് റെസിപ്പി ഉണ്ട് ഇതിൽ. അപ്പോൾ അത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ബീഫ് കറീൻ്റെ റെസിപ്പി ഉണ്ട്. ഇന്ന് രാവിലെ ബൂരി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫ് കറി ആയിരുന്നു. അപ്പോൾ അത് ഈസി ആയിട്ട് പെട്ടെന്ന്, രാവിലെ തിരക്കാണല്ലോ, പെട്ടെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ടൊരു ബീഫ് കറി റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാനിതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും. ഇപ്പോൾ ബൂരി നമുക്ക് തയ്യാറായിട്ടുണ്ട്. ബീഫ് ഇതാ ഞാൻ കഴുകി ക്ലീനാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളി, പാകത്തിന് ഇഞ്ചി വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചേർത്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ടേസ്റ്റ് കുറയേ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, ഗരം മസാല 1/2 ടീസ്പൂൺ അളവിലും, 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതും, മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് പാകത്തിന് ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് 6-7 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വിസിലൊക്കെ ഓരോ കുക്കറിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. ചില കുക്കറിൽ 8 വിസിലൊക്കെ വേണ്ടി വരും. ഇനി ഞാനിതാ നല്ല ഗ്രേവിയൊക്കെ തണുക്കുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി കട്ട പിടിച്ചിട്ടായിട്ടുള്ളത്. ചൂടോടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ തക്കാളി എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എത്ര വേണമെങ്കിലും കേടാകാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള കവറിലാണ്, ഇത് ജാംജൂമിൽ നിന്നാണ് സാധനം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കവറിലല്ല, കടലാസിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ കവറിലാക്കി വെച്ച ക്യാരറ്റൊന്നും ഒന്നാവില്ല. അപ്പോൾ തക്കാളി നമ്മൾ എപ്പോഴും ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെക്കുക. വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ താഴത്തെ ഭാഗം, അത് അടിഭാഗത്തേക്ക് ആക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസവും കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനും ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ളി ഞാൻ ഇതാ ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ താഴെ ഒരു വലിപ്പുണ്ട്, അതിലാണ് ഇട്ട് വെക്കാറ് കേട്ടോ. അപ്പം അങ്ങനെ പച്ചക്കറി ഒതുക്കലും കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.